ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജുഷ. അപ്പോൾ എന്നോട്, അതായത് വീണ്ടും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി വരുന്ന ഒരു മെസ്സേജാണ്, ചേച്ചി ഏതൊക്കെ എക്സാംസാണ് ക്രാക്ക് ചെയ്തത്, അല്ലെങ്കിൽ നിലവിൽ ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇനി ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, യൂട്യൂബ് ജേണിയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ പി എസ് സി പഠനത്തെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പി എസ് സി പഠനം ആരംഭിക്കുന്നത് എൻ്റെ മോന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ആ ഒരു സമയത്താണ് കൊറോണ എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാമാരി നമ്മുടെ നാടിനെ മൊത്തത്തിൽ ബാധിച്ചില്ലേ. അതുവരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ബാംഗ്ലൂരാണ്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ പി എസ് സി പഠിക്കാനോ അല്ലെങ്കിൽ പി എസ് സി ആത്മാർത്ഥമായി വലിയ ശ്രമമൊന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു അവസാനത്തിൽ, അല്ലെങ്കിൽ മീൻസ് ഞാൻ ഏറ്റവും അവസാന യു പി എസ് ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ മറ്റൊരു പരീക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഒരു ഒരു മാസം. അതും വളരെ ഷോർട്ട് ടൈമിലാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ജസ്റ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം, ആ രീതിയിലാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ആ എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ദെൻ അതിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ യു പി എസ് ടി ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയത്. അപ്പോൾ അതിന് അതെനിക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക, യെസ് നമുക്ക് വേഗം ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ. യെസ്, ഇനി മാത്രമല്ല എല്ലാവരോടും അന്വേഷിക്കുമ്പോഴായാലും വേഗം ജോലി കിട്ടുന്നുള്ള ഒരു ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒന്നാമത് ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അംബീഷനാണ്. ടീച്ചിങ് എനിക്ക് ആ രീതിയിൽ ഒരാൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും, നമുക്ക് ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാത്രമല്ല നമ്മൾ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ ആവുക എന്നത് ഒരു ചെറിയൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ വിചാരിച്ചു ശരി, അപ്പോൾ ഞാൻ കുറച്ച് സേഫ് ആയെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും ആ സമയത്ത് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൽ ഡി സി ഇങ്ങനെ തന്നെ ക്രാക്ക് എൽ ഡി സി എന്നായിരുന്നു നമ്മുടെ ഒരു ചാനലിൻ്റെ പേര്. എൽ ഡി സി എക്സാമിന് വേണ്ടി ഒരുപാട് പേര് ചേർന്നിട്ട് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു നമുക്ക്. അത് ആ കൂട്ടായ്മയിലുള്ള ഒട്ടുമിക്ക പേരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. എൽ ഡി സി മാത്രമല്ല എൽ ജി എസ് പോലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട്. അപ്പോൾ പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മേ ബി ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ ഓവർ കോൺഫിഡൻസ് ആവാം, എന്തോ ആവാം, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ചൊന്ന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് നമുക്ക് ആ എക്സാം ഹാളിൽ വേണത്ര പെർഫോം ചെയ്യാതെ പറ്റാതെ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ എൽ ഡി സി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആക്ച്വലി അതിന് ശേഷം എൻ്റെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പഠനത്തിൽ തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പഠനത്തിന് എനിക്കൊരു വലിയൊരു ബ്രേക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ടീച്ചറായിട്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 8-9 മാസത്തോളം ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യു പി സ്കൂളിൽ. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് ശേഷമാണ് വീണ്ടും പഠനത്തിൻ്റെ ആ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ആയാലും ബി എഫ് എ എക്സാം ഒക്കെ തന്നെ ആ ഒരു ട്രാവലിലായിരുന്നു. മീൻസ് ഞാൻ എൻ്റെ ആ ഒരു ജേണി ഞാൻ വർക്ക് ചെയ്യുന്നായിരുന്നു. അതിൻ്റെ കൂടി ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല എന്നുള്ള സത്യമാണ്. വലിയൊരു എഫേർട്ടൊന്നും ഞാൻ എടുത്തില്ല ആ ഒരു എക്സാമിനൊന്നും വേണ്ടിയിട്ട്. കാരണം നമുക്കെന്താ വെച്ചാൽ മനസ്സിലൊരു ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ പ്രതീക്ഷിച്ച സാധനം എനിക്ക് കയ്യിൽ കിട്ടിയില്ല എന്നൊരു തോന്നൽ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മാനസികമായിട്ട് കുറച്ചൊന്ന് പിന്നോട്ടേക്ക് പോയിട്ടാണ് ഞാനിങ്ങനെ സ്കൂളിൽ ജോയിൻ ചെയ്തത്. സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു 8-9 മാസമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചധികം അല്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ആ ഒരു സമയത്താണ്. കാരണം നമുക്കൊരു സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുക, അല്ലെങ്കിൽ നമുക്കൊരു ഇത്രയും ഒരു റെപ്യൂട്ടഡ് ആയൊരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലായാലും വീട്ടിലായാലും ഒക്കെ തന്നെ അല്ലേ ഒരു ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ്. നമ്മൾ ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതും നമ്മൾ പുറത്ത് പോയിട്ട് ഇത്രയും നല്ലൊരു വർക്ക് ചെയ്യുന്നതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വതമായ ഒരു ജോലിയല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പഠനം നമ്മുടെ ജോലി മേഖലയിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു പ്രൊഫഷനല്ല. താൽക്കാലികക്കാരാകുമ്പോൾ അതിൻ്റേതായ താൽക്കാലികമായിട്ട് ജോലി ചെയ്തവർക്കായിരുന്നു, പ്രത്യേകിച്ചും ടീച്ചിങ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്തായാലും നമ്മുടെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഏത് സമയവും എന്താണ് പിന്തള്ളപ്പെടാം, നമ്മൾ ഏത് സമയം നമുക്ക് നമ്മൾ ഒഴിവാക്കപ്പെടുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എനിക്ക് ആ സമയത്തായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പഠിക്കണം അല്ലെ ആ എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ ആക്ച്വലി ആ സമയം തൊട്ടാണ് പിന്നീട്, അതായത് ആ ഒരു ചിന്ത കലശലായപ്പോൾ ജോലി റിസൈൻ ചെയ്തു വീണ്ടും പഠനത്തിലേക്ക് വന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, എസ് ഐ എക്സാം അതൊക്കെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചത്. ആ സമയത്താണ് സിവിൽ എക്സൈസ് ഓഫീസർ കണ്ണൂർ ജില്ലയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനും
പഠിക്കുന്നതോടൊപ്പം തന്നെ എസ് എ എക്സാമും കൂടി രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് ചെറിയൊരു എന്താണ് അവസാനഘട്ട റിവിഷനിൽ വന്ന പാകപ്പിഴ കൊണ്ടാണ്, അതായത് സ്പെഷ്യൽ ടോപ്പിക്സിൽ വലിയൊരു എന്താണ് കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയി. പക്ഷേ എസ് എ എക്സാമിന് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താണ് പാസ്സായത്. പക്ഷേ വീണ്ടും ലൈഫിൽ വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് വന്നു വെച്ചാൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒട്ടും ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ ഓക്കെ ആയിരുന്നില്ല. നിങ്ങളിപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ടവർക്കായാലും എല്ലാം അറിയാം. ഒന്നാമത് ഞാൻ അത്യാവശ്യം നല്ലോണം സ്നീസ് ചെയ്യുന്നതായിട്ടും ഇങ്ങനെ എപ്പോഴും മൂക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നാം. മെയിൻലി ബിക്കോസ് ഇത് എനിക്ക് ഹെൽത്തി, ഞാൻ ഒട്ടും ബ്രീത്തിങ് എൻ്റെ ഓക്കെ അല്ല. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എനിക്കുണ്ടാവാറുണ്ട്, കുറച്ച് ആസ്മ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം വന്ന കുറേ കാര്യങ്ങൾ. അതിന് മുൻപ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കലി ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പം ബ്രീത്തിങ് ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് എന്നെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കുക, കണ്ണിങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ കണ്ണിന് അലർജി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഏർലി മോർണിംഗ് ഇപ്പോൾ 4 മണിക്കൊന്നും എനിക്ക് എഴുന്നേൽക്കാനേ പറ്റില്ല. കാരണം ആ സമയത്ത് എഴുന്നേറ്റ് ഞാൻ തുമ്മലാണ്, ഭയങ്കര തുമ്മലും അലർജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പോൾ ആ ഫിസിക്കലി ഞാൻ പ്രാക്ടീസിന് പോയിട്ടും എനിക്കെന്താണ് ആ രീതിയിൽ എൻ്റെ ഹെൽത്ത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ കേൾക്കാതിരിക്കുമ്പോൾ അത് എന്നെ മെൻ്റലി തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ എനിക്കത് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനത് ഒഴിവാക്കിയത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതിന് ശേഷം എനിക്ക് വലിയൊരു എന്താണ് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായ കുറേ സമയം, അതായത് മീൻസ് കുറേ സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഈ ഒരു എന്താണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു, അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് എന്താണ് പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ തട്ടി പോവുകയാണ് അല്ലേ. അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് നിരാശ തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, വേണ്ടത്ര റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ. ജോലി കിട്ടിയിട്ടില്ല, ജോലിയിലെത്തുന്നവരെ പഠനം എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് വന്നിട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ നിരാശ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി എന്താണ് പഴയ ഒരു എനർജി ലെവലിലേക്ക് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ വീണ്ടും ഇപ്പോൾ LDC എക്സാമിനായാലും UPSC എക്സാമിനൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി അങ്ങനെ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ എന്നെ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടാണ് പല സമയത്ത് പല രീതിയിൽ, അതായത് നമ്മളുടെ പല ഈ ഒരു ഞാൻ വീണ്ടും മീൻസ് എനിക്ക് ഈ യൂട്യൂബ് വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ തന്നെയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി അങ്ങനെ, അതായത് ഈ ഫീൽഡിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ കുറവാണ് എൻ്റെ പരിചയത്തിൽ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെ എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസും ചെയ്യുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണോ എനിക്ക് ഒരുപാട് സംസാരിക്കുമ്പോഴും ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണോ, നമ്മൾ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസും എല്ലാം വല്ലാണ്ട് ഇങ്ങനെ ബാധിക്കും എന്നെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പക്ഷേ എന്താണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു എന്ത് കാര്യങ്ങളും ഞാൻ നേടിയത് ഒരുപാട് സ്ട്രഗിൾ, അതായത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കരമായിട്ട് വളഞ്ഞു തിരിഞ്ഞാണ് കിട്ടാറുള്ളത്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ എത്താറുണ്ട്. സോ ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു അഡ്വൈസ് മെമ്മോ ആയിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ നിലവിൽ ലിസ്റ്റുകൾ മൂന്ന് ലിസ്റ്റുകൾ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റുകളുണ്ട്, പക്ഷേ നമുക്ക് ജോലിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യ റാങ്കുകളിൽ എത്തണം. അപ്പോൾ അതിനുള്ള പരിശ്രമമാണിപ്പോൾ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനോട് നീതി പുലർത്തും. അപ്പോൾ നിങ്ങളും മാക്സിമം പഠിക്കുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ പഠിക്കുക, നമ്മളെ ഗൈഡ് ചെയ്യാൻ അൾട്ടിമേറ്റ്ലി ആ ഒരു പവർ നമുക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് കഴിവിൽ വിശ്വസിച്ച്, സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജോലി കിട്ടിയാലുള്ള അവസ്ഥ അല്ലേ, അതിനെക്കുറിച്ച് അല്ലേ നമ്മുടെ എല്ലാ രീതിയിലുള്ള നമ്മുടെ മാറ്റങ്ങളെ ആലോചിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.